ഒരുപാട് പ്രസംഗിച്ചവരാണ്. അവർ പ്രസംഗിച്ച അത്ര കേസറ്റ് വേറെ ആർക്കും ഉണ്ടാവില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും മുജാഹിദ് കൈരളിയിൽ ഒരു ജിന്നിനോട് തേടാന്ന് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വെറുതെ സമസ്തക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആളുകളെ തൃപ്തിപ്പെടുത്താൻ തൽക്കാലം തന്നെ ഈ സമൂഹത്തിൽ അതുകൊണ്ട് ഒന്നും വരാൻ പോകില്ല. നേരെ മറിച്ച് എല്ലാരോടും കൂടി അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. നീ ഇത്രയും സമയമുള്ള എനർജി ചെലവഴിച്ചാലോ, മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കെ, മുജാഹിദ് പ്രസ്ഥാനം അനിവാര്യമായി സൗഭാഗ്യകരമായി ഒരു പിളർപ്പുണ്ടായി. എല്ലാരും പറയല് ദൗർഭാഗ്യകരമായി, ഞാൻ പറയില്ല. എന്നത്തെ അച്ചു എന്നാ പോലും മടപൂരികളായിട്ടുള്ള പിളർപ്പ് ഞാൻ പറയുന്നു. അല്ല, മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നിയമത്ത് ഏതാ നിങ്ങളോട് ചോദിച്ചാൽ മടപൂരികളായിട്ട് വേർപിരി ഞാൻ പറയാം. അല്ലെങ്കിൽ ഉപ്പ് തൊട്ട കലമ്പോലെ പോയിരുന്നത് നിഷേധികളുടെയും കാഫറുകളുടെയും സമൂഹമായിരുന്നത്. സത്യം ബുഖാരി ഇമാമിനെ എങ്ങനെ കരിമ്പിലാക്കല് പറഞ്ഞ തട്ടിക്കളയുന്നു ഞാൻ. അവൻ കരാട്ടയെ കളിക്കാൻ പോയതാ. ഏയ്, ഇമാം ബുഖാരിനെ പറ്റി പറഞ്ഞപ്പോ ഈ ചീട് പോലത്തെ ചെക്കൻ പറയുന്നു തട്ടിക്കളഞ്ഞിരിക്കുന്നു. അവനെ വല്ല ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിർത്തണം ബുഖാരി ഇമാമിനെ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. പഠിച്ചോങ്കാത്തതാ ഞാൻ പറയും. മടവൂരികളുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ റബ്ബ് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മനസ്സിലായോ? ഒരു ദൗർഭാഗ്യകരമൊന്ന് എന്റെ അതുകൊണ്ട് പറയില്ല. വളരെ സന്തോഷകരമായ ഒരു പിളർപ്പ്, ആനന്ദദായകമായ ഒരു പിളർപ്പ്, വളരെ കൃത്യമായ ഒരു ശുദ്ധീകരണത്തിന്റെ പിളർപ്പ്. അതാ, ഒരു വിഷമവും ഇല്ലട്ടോ, ഒരു മനസാക്ഷി കിട്ടും. ഇത് ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഞങ്ങൾ. ഞങ്ങൾ മനസ്സിലായിക്കൂടെ? കുഫറും ശിർക്കായിട്ട് ഞങ്ങൾ യോജിക്കില്ല. അല്ലാന്റെ റസൂലിനെ നിഷേധിച്ച് പരിഹസിക്കുന്നവരുമായി ഞങ്ങൾക്ക് എന്ത് കോംപ്രമൈസ്? സ്വന്തം ബാപ്പാനെ പഠിക്കുമല്ല ഞങ്ങൾ, അറിയാം ഞങ്ങൾക്ക്. സ്വന്തം ബാപ്പാനെ ഇമ്മാനെയും മാറ്റി നിർത്തി എന്ന് പഠിച്ചോലേ ഞങ്ങള്? ഏയ്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് വർഷങ്ങളോളം ബാപ്പയായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആദർശത്തിന്റെ പേരിൽ അബൂബൈദത്തുൽ ജറാഹിനെ പോലെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, നഷ്ടം സംഭവിക്കുന്ന വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന ഭവനത്തെക്കാൾ, അഹബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി. എന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇതിനേക്കാളൊക്കെ ഞങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, റസൂലിനെ ഇഷ്ടപ്പെടുന്നു. ആ നബി ഉദ്ധരിച്ച നബിയാ പറഞ്ഞ് എനിക്ക് സീർ ബാധിച്ചിട്ടുണ്ട് റസൂലിന്റെ നാവുകൊണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവരെ വാദം എന്താ? ഭയങ്കരമായ ഒരു പോയിന്റ്. അപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചോളി, നബിക്ക് സീർ ബാധിച്ചു എന്ന് പറയുന്നത് ലാലിമാണ്. അപ്പൊ നബിയോ? നബിക്ക് സീർ ബാധിച്ചു എന്ന് പറഞ്ഞ നബിയാ? മനസ്സിലായില്ല. ഹദീസ് പരിശോധിച്ചിട്ടുണ്ടോ? ആ ഹദീസ് ബുഖാരിയിലെ, ബുഖാരിയിലെ ഹദീസ് നബി പറയാണ് എനിക്ക് സീർ ബാധിച്ചിട്ടുണ്ട്. നബിക്ക് സീർ ബാധിച്ചു എന്ന് വേറൊരാള് പറയല്ല, നബി പറയാണ്. അപ്പൊ നബി ലാലിമ ആണോ? മഹമ്മദ് നബി ലാലിമാണോ? ആണോ? ഇനി മുഹമ്മദ് നബിക്ക് സീർ ബാധിച്ചു എന്ന് പറയുന്ന ലാലിമാണെന്നാണല്ലോ മടപൂരികളുടെ വാദം. ഇമാം ബുഖാരിയോ? ഇമാം ബുഖാരി ഇമാമ് പറഞ്ഞ ഹദീസാണ് നമ്മൾ ധരിച്ചത്. അപ്പൊ ഇമാം ബുഖാരിയോ? ഇമാം ബുഖാരിയെ ലാലിം എന്ന് വിളിച്ച മടപൂരികളുമായി എന്ത് കോംപ്രമൈസ്? അനുവദിക്കരുത്, മുജാഹിദുകളെ അനുവദിക്കരുത്. മനസ്സിലായോ? ഒരു കോംപ്രമൈസും ഇല്ല. പറഞ്ഞല്ലോ, കഴുത്ത് വാള് വെച്ച് അരിഞ്ഞിട്ടപ്പോലും കോംപ്രമൈസ് ഇല്ലവർ, നോ കോംപ്രമൈസ്. അല്ലാഹുവിന്റെ റസൂലുമായി യുദ്ധം പ്രഖ്യാപിച്ചവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു കൗമ, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമുമായി മൈത്രി ബന്ധം പുലർത്തുന്നത് നിനക്ക് കാണാൻ കഴിയില്ല എന്ന് അല്ലാഹ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്തിനാ അത് പറഞ്ഞറിയോ? സൂറത്ത് മുജാദലയിലെ ആയത്താത് 22-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞോണ്ടാ. ഇനി ഇങ്ങ കേക്കണോ? ഇതിൽ നിന്ന് ആരെങ്കിലും മടപൂരി പക്ഷത്തേക്ക് പോയി എന്ന് വിചാരിക്കുക, ഓലോട് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാകുക. ഇന്നലെ വരെ കെട്ടിപ്പിടിച്ച് അസ്തദാനം ചെയ്ത കൈ അരിഞ്ഞെടുക്കേണ്ടി വന്ന് അരിഞ്ഞെടുക്കും ഞങ്ങൾ അല്ലാന്റെ ദീനിനു വേണ്ടി. മുജാഹിദ് പ്രസ്ഥാനം അതാ. മുജാഹിദ് പ്രസ്ഥാനം ആർക്കും വേണ്ടി? സുഖിപ്പിക്കാൻ തന്നൊരു പ്രസ്ഥാനമല്ല. ഞാനിത് പറയുന്നത് വരാനിരിക്കുന്ന കേരളത്തിലെ ഒരു പിക്ചർ എന്തായിരിക്കുമെന്ന സൂചന നൽകാൻ. മനസ്സിലാക്കി, ഇവിടെ അല്ലാന്റെ ദീനിൽ രണ്ടാളുകൾ മതി. അംഗസംഖ്യ കൂട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മെമ്പർമാരെ കൂടിയിട്ട് ഇങ്ങനെ തട്ടി വീഴാൻ തുടങ്ങി. എവിടെ നോക്കിയാലും മുജാഹിദുകളെ തട്ടിയിട്ട് വീണു കേരളത്തിൽ. വേണ്ട, ആ ചപ്പ് ചണ്ടികളൊന്നും ഞങ്ങൾക്ക് വേണ്ട. അസിലുള്ള രണ്ടാളുണ്ടാവും. മഹാനായ അബ്ദുല്ലാഹി മസൂദ് പറഞ്ഞ, നീ ഒറ്റക്ക അഖിലു സുന്നത്തി വൽ ജമാഅ ലോകത്ത്, ലോകത്തിന്റെ ഏത് കോണിലും നീ ഒറ്റൊരുത്തനെ ഉള്ളൂ എങ്കിൽ നീയാണ് അഖിലു സുന്നത്തി വൽ ജമാഅ. ഞങ്ങൾക്ക്
നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പ്രഖ്യാപിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? ആളെക്കൂട്ടി പ്രസ്ഥാനം അല്ലത്, ആദർശമുള്ളവരുടെ ഒരു കൂട്ടായ്മ. ആദർശല്ലേ, ഓൾക്ക് പോവാം, ഓൾക്ക് സലാം പറഞ്ഞു പിരിയാം, അതാ വേറൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ഞാൻ പറയാണ്, ജിന്നിനോട് സഹായം തേടുന്ന ഒരാളും മുജാഹിദ് പ്രസ്ഥാനത്തിലെ മെമ്പർ അല്ല. അവർക്ക് സ്ഥാനമില്ല ഈ പ്രസ്ഥാനത്തിൽ, ആരും അത് പറയണില്ല. ഇതൊരു ദുഷ്പ്രചരണമാണ്, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ഒരു ദുഷ്പ്രചരണമാണ്. അതിൽ പങ്കാളികളായി പോകരുത് മുജാഹിദുകളെ നിങ്ങൾ എന്നാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. മരിച്ചു പോണ്ടേ? ഇപ്പൊ നിങ്ങളതൊക്കെ, മദീനയിൽ റസൂൽ ഒരു രാഷ്ട്രം രൂപപ്പെടുത്തി. മദീനയിൽ ഒരു രാഷ്ട്രം വന്നു, മദ്യപാനികളായിരുന്നു അവർ. പൊന്നാനിയിൽ ഞാനിത് ഗൗരവമായി പറയാം, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സ്ഥലം പൊന്നാനിയാണ്, പിന്നെ തിരൂരാണ്, പിന്നെ കോട്ടക്കലാണ്. ഞാൻ പറയല്ല, ഇതൊക്കെ കണക്കാണ്. എത്രയാണ് ആളുകൾ കുടിച്ചു തീർക്കുന്നത്? മുസ്ലിം നാമധാരികളെ, മദ്യം ഹറാമാണ് നമുക്കറിയില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ? അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ ഒരു കാര്യം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ബാപ്പയെങ്കിൽ മോനെ പുകവലിക്കരുത്, മോനെ കള്ളു കുടിക്കരുത് എന്ന് ബാപ്പ പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കില്ലേ? ബാപ്പാനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഉമ്മയെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് മദ്യപിക്കല്ലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുകവലിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും വലിക്കാറില്ല. റസൂലുള്ളാഹി മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും മദ്യപിക്കാറില്ല. റസൂലുള്ളാഹി വ്യഭിചരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും വ്യഭിചരിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും ചെയ്യില്ല എന്ന് തീരുമാനിക്കാൻ പൊന്നാനിയിലെ യുവാക്കളെ നിങ്ങൾക്ക് കഴിയുമോ? മദ്യപിച്ച്, വ്യഭിചരിച്ച്, മയക്കുമരുന്നിന് അടിമപ്പെട്ട്, കൊട്ടേഷൻ പാർട്ടികളിൽ മെമ്പറായി ഓവുചാലുകളിലേക്ക് മുഖം കമ്മയിന്ന് വീണ് പ്രതിഷേധിക്കാൻ ശക്തിയില്ലാതെ കൈപ്പവർ നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയാണ് വരാനിരിക്കുന്ന മുസ്ലിം സമുദായം ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭക്ഷണ തലികയിലേക്ക് കഴുകന്മാർ വരുന്ന പോലെ രാഷ്ട്ര നായകന്മാർ അവരെ റാഞ്ചി എടുക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരെ റാഞ്ചി എടുക്കുന്ന ഒരു അവസരം ഉണ്ടാകും. സഹാബികൾ ചോദിച്ചു, നബിയേ അവരെണ്ണത്തിൽ കുറവായിരിക്കുമോ? റസൂൽ പറഞ്ഞു, ബൽ അൻതും കസീർ, അല്ല അവര് ധാരാളം ഉണ്ടാവും, ധാരാളം ഉണ്ടാവും, എണ്ണത്ത് കൂടുതൽ ഉണ്ടാവും. പക്ഷെ രണ്ട് രോഗം അവർക്ക് ഉണ്ടാവും, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള മഹബ്ബത്ത്, ആർഭാടത്തോടുള്ള മഹബ്ബത്ത്, എന്നും ജീവിക്കാനുള്ള അഭിവാഞ്ച, ഉന്നതമായ വാഹനങ്ങളിൽ കയറി ജീവിക്കാനുള്ള അഭിവാഞ്ച, മരിച്ചു പോകുമെന്ന ആ വിചാരമില്ലായ്മ അതിവിടെ വന്നിരിക്കും. അതുകൊണ്ട് പൊന്നാനിയിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിങ്ങളോട്, മദീനത്ത് നിങ്ങൾക്കറിയോ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ എന്നായത് ഇറങ്ങി, അഞ്ചാം അധ്യായം 90-ാമത്തെ വചനം. മദീനത്ത് ഇങ്ങനെ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടുപോവുകയാണ് മദ്യം ആറാമാക്കി. അപ്പൊ അനസ് റള്ളാനോ അവിടെ മദ്യം വിളമ്പുന്ന മനുഷ്യനായിരുന്നു. അനസ് റള്ളാനോട് പറഞ്ഞു, അബൂതുല്ലത്തിൽ അൻസാരി, മോനെ എന്താ കേൾക്കുന്നത്? പോയോക്കാൻ മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനിക വചനം. ഉടനെ തന്നെ അനസ് റള്ളാനോ വന്നിട്ട് പറഞ്ഞു അബൂതുല്ലത്തിൽ അൻസാരിയോട്, പറ്റിച്ചല്ലോ എന്നല്ല, ചതിച്ചല്ലോ എന്നല്ല, കള്ള് നിരോധിച്ചു. എത്ര കള്ളാവിടെ റമ്മിൽ ഒരു ഒട്ടകം മുങ്ങിയാല് അത് മുങ്ങിപ്പോകാൻ മാത്രമുള്ള കള്ളിന്റെ ചശക ഉണ്ടായിരുന്നു അബൂതുല്ലത്തിൽ അൻസാരിയുടെ കള്ള് ഷാപ്പില്. അതിലൊരു ഒട്ടകത്തെ, ഒരു വലിയ ഒട്ടകത്തെ വെച്ചാ ഒട്ടകം ആ കള്ളിൽ മുങ്ങിപ്പോ അത്ര. അതാ നാട്. അപ്പൊ ഒരൊറ്റ ആയത്ത്, രണ്ടായത്ത് ഇറങ്ങി. ആ ആയത്തിൽ അവസാന ഭാഗം, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന ചോദ്യം. ഈ സഹാബി വന്നിട്ട് അബൂതുല്ലത്തിൽ അൻസാരിക്ക് ഈ ആയത്ത് ഓതി കൊടുത്ത് മദ്യം നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോ, അനസേ റസൂലുള്ളാന്റെ ആ സെന്ററിലേക്ക് ഒരു മാർച്ച് നടത്തണല്ലോ, ചെത്തു തൊഴിലാളി യൂണിയൻ എന്ന് പറയല്ലേ ഇത്, ആ കോടാലിയും എടുക്കാൻ പറഞ്ഞു. അടിച്ചിട്ട് തൂഫാൻ ചിന്തകി, കംപ്ലീറ്റ് കള്ളു ഷാപ്പ് അടിച്ചെടുത്ത് ഉടച്ചു, കള്ളിന്റെ ചശകങ്ങളൊക്കെ തകർത്തു, കോടാലിയൊക്കെ വലിച്ചെറിഞ്ഞു, മദ്യപിച്ചുകൊണ്ടിരുന്നവർ വായിലേക്ക് കൈയിട്ടു. അതുപോലെ തന്നെ ഷട്ടിൽ എവിടെങ്കിലും മദ്യയായിട്ടുള്ളതൊക്കെ ഒഴിവാക്കി. ഞാൻ ചോദിക്കുന്നത്, ഈ സമൂഹത്തെ ഖുർആനിലൂടെ വാർത്തെടുത്ത് റസൂൽ സാധിക്കോ? ഈ പൊന്നാനിയിലെ മദ്യത്തെ കുറിച്ചുള്ള ആയത്ത് ഓതി കൊടുത്തിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? കഴിയില്ല. കാരണം അല്ലാഹുവ മനസ്സിലാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, ആയിഷ ബിബി റളിയല്ലാഹു തആലനെ പറയാണ്, എന്താ പറയണ അറിയോ? അല്ലാന്റെ റസൂൽ എങ്ങാനും 13 കൊല്ലം മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ സൊസൈറ്റി മാറുമായിരുന്നില്ല. മറിച്ച് ഈ സൊസൈറ്റി മാറിയത്
അള്ളാനെ പറ്റി ശരിക്കും പഠിപ്പിച്ചിട്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്ന സമൂഹം ആരാന്നറിയോ? മാതൃഭാഷയിൽ ഖുത്ബ കേൾക്കാൻ അവസരമില്ലാത്ത സമൂഹമാണ്. അറബി പള്ളിയിൽ ഖുത്ബ കേൾക്കുന്ന സമൂഹമാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ട്? അവർക്കറിയില്ല ദീനെന്താണ്, അവരെ പഠിപ്പിച്ചിട്ടില്ല. വെള്ളിയാഴ്ച അവർ പോയി ഇരുന്ന് കൊടുക്കും. ലോകം കണ്ടൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ലോകം കണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ പറയുന്നൊരു വാക്കുണ്ട്, മുസ്ലിങ്ങളെ പോലെ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവനും ചുവന്ന കൊടി പാറുമായിരുന്നു. അത്ര മഹത്തരമാണ് ഖുത്ബ. ഈ സമൂഹത്തെ നന്നാക്കേണ്ട വലിയൊരു സംഭവമാണ് ഖുത്ബ. അതില്ലെന്ന് നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, എല്ലാ വെള്ളിയാഴ്ച കേരളത്തിലെ എല്ലാ പള്ളി മുജാഹിദുകളൊന്ന് ഏൽപ്പിച്ചു നോക്ക്, ഞങ്ങൾ വെറുതെ പറയില്ല, ഞങ്ങൾ തയ്യാറുണ്ടോ? അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ടോ? എല്ലാ വെള്ളിയാഴ്ച കേരളത്തിലെ മുഴുവൻ സംഘടനകളെയും പള്ളി മെമ്പർ മുജാഹിദുകൾ ഏൽപ്പിച്ചു നോക്കി, ഞങ്ങൾ നന്നായി തരും. ബീദിനില്ലാഹി തആല, അല്ലാന്റെ അനുമതിയോടെ. നേരെ മറിച്ച് നന്നാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? എന്താണോ മെമ്പറിൽ നിർവഹിക്കപ്പെടേണ്ടത് അത് നിർവഹിക്കപ്പെടുന്നില്ല. പെരിക്കറിയാൻ ഞാൻ തിരുവനന്തപുരത്ത് കുത്തുപാടത്തുനിന്നാണ്. തൊട്ടപ്പുറത്ത് പാളയത്ത് ജമാലുദ്ദീൻ അങ്ങുണ്ട്. പല ജമാഅത്തെ ഇസ്ലാമിക്കാരും വരും ഞങ്ങളുടെ പള്ളിയിൽ. പലരോടെയും വിളിച്ചു നോക്കി, എന്താ ഞങ്ങൾ അവിടെ വിട്ടും കേട്ടെ. അപ്പൊ അവര് പറയും, അന്നെന്നുള്ള മാധ്യമത്തിലെ വാർത്ത വായിക്കാൻ ഞങ്ങൾ പാളയത്ത് പോണ്ട കാര്യമില്ലല്ലോ, വല്ല ഖുർആനും ഹദീസും കിട്ടിയ കെട്ടിയാണ് ഇവിടെ കിട്ടുന്നുള്ളൂ അങ്ങോട്ട് വന്ന്. മനസ്സിലായില്ലേ? അന്താരാഷ്ട്ര ബഡായി നമ്മൾ ചില ഖുത്ബയൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളി പോയ പബ്ലിക്കിൽ എന്തോ നടക്കുകയാണ്, വാദപ്രതിവാദം നടക്കുകയാണ്. ആയത്തുകൾ ഹദീസ് ഉദ്ധരിച്ചുള്ള പ്രസംഗമല്ലേ, ജനങ്ങളെ സമുദ്രിക്കലല്ലേ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പറിൽ നിന്ന് ഖുത്ബ കേട്ടവരോട് ചോദിക്കേ, ഓരോ നിമിഷം അവര് നന്നായിട്ടേ ഉള്ളൂ, ആരും കേടുവന്നിട്ടില്ല. മനസ്സിലായോ? ആരും കേടുവന്നിട്ടില്ല. ഈ സമൂഹത്തിന് പരിവർത്തനം ഉണ്ടായി. എനിക്കറിയാം, ഉള്ളാളത്തെ എന്റെ ഓർമ്മകളിൽ ഒരു 9 മാസം ഖുത്ബ പറഞ്ഞ കാലം പരിവർത്തനമായി, വിപ്ലവമായി. ആയിരക്കണക്കിന് യുവാക്കളാണ് അവിടെ. എന്തിന്? ഈരാറ്റുപേട്ടയിൽ എന്റെ ഓർമ്മകളിൽ ഒരു 40 പേരെ വെച്ച് തുടങ്ങി 1500-ലധികം ആളുകൾ പള്ളി 3-4 നിലകയറ്റി മതിയാകാത്ത വിധം പരിവർത്തനമുണ്ടായി. 30 കൊല്ലം ജമാഅത്തെ ഇസ്ലാം ഉണ്ടായിരുന്ന ഈരാറ്റുപേട്ടയിൽ. ആകെ ഉണ്ടായിരുന്ന 9 കുടുംബങ്ങളിൽ ഒരു ടീം മരിച്ചപ്പോ 8 ആയി. സാധാരണ ഞാൻ തമാശ പറയാൻ, ക്ഷമിക്കണം, ക്ലോസറ്റിലെ വെള്ളം പോലെ അത് ഒഴിക്കുമ്പോ ഇങ്ങനെ കൂടും, പിന്നെന്നും ഒരു ലെവലിലും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വളരില്ല, വളരില്ല. ഒലിങ്ങനെ ആയിട്ട് എങ്ങനെ ആയില്ല അങ്ങനെ. എന്താ കാരണം? ഞാൻ പറഞ്ഞല്ലോ, അൽമനാ ട്രസ്റ്റും പള്ളിയും കോളേജും ഒക്കെ ഉണ്ടായിരുന്നു ഈരാറ്റുപേട്ടയിൽ. കാരണം സുന്നി പള്ളിയിലുള്ള എല്ലാ അന്ധവിശ്വാസവും ജമാഅത്തെ പള്ളിയിൽ ഉണ്ടായി. ഈരാറ്റുപേട്ടയിൽ കുനൂത്ത് ഉണ്ടായിരുന്നു, കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ നാട്ടില് AP പള്ളി പോയാലും അത് ജമാഅത്തിന്റെ പള്ളി പോയാലും അത് ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം തന്നെ. എന്താ 20 നിസ്കരിക്കുന്ന ഞങ്ങൾ 20 നിസ്കരിച്ചു, ബിസ്മിയെ ഉറക്കെ ചെല്ലേണ്ടത് ഞങ്ങൾ ഉറക്കെ ചെല്ലിച്ചു, പതുക്കെ ചെല്ലേണ്ടത് ഞങ്ങൾ പതുക്കെ ചെല്ലിച്ചു. ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം. ഒരിക്കലും ഞാൻ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമിനോട്, ഭൂരിപക്ഷം അനുസരിച്ച് ചിലപ്പോൾ ഞങ്ങൾ കർമ്മശാസ്ത്രപരമായ കാര്യത്തിൽ പലതും ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു പള്ളിയില് ഭൂരിപക്ഷ ആളുകളും സുന്നികളാണ്, ഞങ്ങൾ അവിടെ കയ്യിട്ടെ പള്ളമല കിട്ടുക? ഭൂരിപക്ഷം മുജാഹിദാണെങ്കിലോ? അപ്പൊ ഞങ്ങൾ നെഞ്ഞത്ത് കിട്ടും. 50% മുജാഹിദും 50% സുന്നിയോ? അല്ലാഹു അക്ബർ. ഒന്ന് പള്ളമലി, ഒന്ന് നെഞ്ഞത്. എന്താ രണ്ടുപേർക്കും മണക്കം വേണ്ട? എന്താ കോലോ? നട്ടല്ലുണ്ടോ? അല്ലാഹു അക്ബർ. ഇതേതാന്ന് ചോദിച്ചു, അത് APEK സുന്നി, ഇതോ അത് മുജാഹിദ്. കാരണം 50-50 അല്ലേ, ആർക്കും വിഷമം വേണ്ട. അങ്ങനെ സ്വന്തമായിട്ടൊരു ആദർശം ഉണ്ടാവൂലേ മനുഷ്യനായാലും? ഒരു സംഗതി ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അതിനൊരു അഡ്രസ് ഉണ്ടാവൂലേ? അവസരത്തിന് നബി ഇങ്ങനെ ആയിരുന്നു. ഏത് നബി? മക്കത്തെ പള്ളിയിൽ നോക്കുമ്പോ കൊറേ ജമാഅത്തെ ഇസ്ലാമി അല്ലെ, കൊറേ APE സുന്നി. നബി ഇങ്ങനെ കെട്ടി. എവിടെങ്കിലും നബി കെട്ടിയിട്ടുണ്ടാവുമല്ലോ, അതെവിടെ? അതെവിടെയാണ്? ഖുർആനും സുന്നത്തും ഉദ്ധരിച്ച് ഞങ്ങൾ പറയാം, എവിടെയാണ്? ഹദീസുകളും ആയത്തുകളും ഉദ്ധരിച്ച് ഞങ്ങൾ പറയാം, എവിടെയാണ്? ഫസല്ലി റബ്ബിക വൻഹർ എന്നതിനെ മൗദൂദി സാഹിബിന്റെ പരിഭാഷ എടുത്തു നോക്കി, അലി റളാന്റെ വ്യാഖ്യാനം, ഇബ്നു അബ്ബാസ് റളാന്റെ വ്യാഖ്യാനം, നമസ്കരിക്കുകയും നെഞ്ചത്ത് കൈകെട്ടുകയും ചെയ്യുക. മൗദൂദി പറഞ്ഞ, മൗദൂദി പറഞ്ഞ സഹാബികളുടെ അഭിപ്രായ. മുജാഹിദുകൾ അതേ ചെയ്തുള്ളൂ, പ്രമാണങ്ങളെ അവലംബിച്ചു, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു. ഏത് കാര്യങ്ങൾ നോക്കേ, ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല, മാനവികത ഉണർത്തിയല്ലോ. റോഡുകൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്തല്ലോ. വലിയ ആളുകളായിട്ട് GMC ലൊക്കെ വന്നിറങ്ങിയല്ലോ. 30 ഇനോവ പിറകിൽ, അതിന്റെ ബാക്കിൽ
40 സ്വിഫ്റ്റ് അതിന്റെ ബാക്കിൽ 280 ടൂ വീലർ എന്നൊക്കെ പറഞ്ഞ് വന്നല്ലോ. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അമുസ്ലിങ്ങളൊക്കെ ചെയ്യും. എന്ത് പണ്ടാരണെങ്കിൽ ഇത് എന്ത് മാനവികതയാണ്? 5-6 മണിക്കൂർ മനുഷ്യരെ തടഞ്ഞു നിർത്തല മാനവികത. ഇമാത്തുല്ലത അനി ത്വരിക്ക് സദക്ക, വഴിയിൽ നിന്ന് മാർഗ തടസ്സിക്കൽ ഈമാന്റെ ഭാഗ. സോൾഡാറ്റ് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സമ്മേളനം പാലക്കാട് കോട്ടമൈതാനിയെ പ്രകമ്പനം കൊള്ളിച്ച റാലിയായി. ഇസ്ലാമിനെതിരാണ് ഫ്രീഡം പരേഡ്, ഇസ്ലാമിനെതിരെയാണ്. നബി തങ്ങൾ ചെയ്തിട്ടില്ല, മുജാഹിദുകൾ ചെയ്യാറില്ല. എന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അംഗബലം കുറവുണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവിടെ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു മാനവികത യാത്രയും നടത്തേണ്ടയില്ല, മനസ്സിലായോ? ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ സിറാജിന് മുമ്പൊരു കുറെ ഉപദേശം, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. എന്നിട്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്, സിറാജ് ദിനപത്രം ഉദ്ധരിച്ച കാന്തപുരത്തിന്റെ പ്രതിജ്ഞാവാചകം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. അതുകൊണ്ടാണോ പാലക്കാട് പട്ടിക്കാട് അവിടുത്തെ പിന്നെ എ പി ഉസ്താദിന്റെ കൊടയിൽ 42 പെൺകുട്ടികളെ ഉസ്താദ് പീഡിപ്പിച്ചു? എന്ത് മാനവികത! അവനവന്റെ ജീവിതത്തിൽ ഇല്ലാത്ത പുറപ്പുറത്തു കയറി വിളിച്ചു പറയാ. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ജാട ആളുകൾക്കിട്ട്, അല്ലെങ്കിൽ ഒന്ന് മതം പറഞ്ഞ എന്താ, റോട്ടിലിറങ്ങല, റോഡ് ബ്ലോക്ക് ചെയ്യല, റോട്ടിലെ പ്രകടനമാണ്. മണിക്കൂറുകളോളം സർക്കാർ പട്ടാളക്കാരെ പോലെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടല്ലേ ഇവിടെ പാടുണ്ടോ? പട്ടാളക്കാരെ പോലെ നോക്കി നിൽക്കുക വളാഞ്ചേരിയിലൊക്കെ പോലീസ് കയറി. കാരണം ഇവരെ ഒന്ന് തന്നെ പോലീസിന്റെ രൂപം കെട്ടിടുണ്ട്, കുറെ ബാബു ഹാബു ഒക്കെ നിയന്ത്രണം ഒക്കെ പോലും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളാ കേരളം ഭരിക്കണേന്ന് അപ്പൊ വെപ്പ്. ആ ജാതി ജാടകള, ആ ജാതി ജാടകളെ കൊണ്ട് എന്തുണ്ടായി? എന്തെങ്കിലും ഒരു പരിവർത്തനം? ആളുകൾക്ക് ഈ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കുറെ ഭൗതിക ലാഭം ഉണ്ടായി എന്ന് വെച്ചാൽ ഈ കേരളക്കരയിൽ എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ വെറുതെ പറയല്ല, നന്ദിയില് ഈ കേസുന്നിലായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഈ കേരള യാത്ര നടന്നു വരുമ്പോ നന്ദിയിലെ മുജാഹിദ് പള്ളിന്റെ പരിസരത്ത് കുറച്ച് മുജാഹിദുകൾ നിൽക്കുക, ടച്ച് അവശരാക്കിയവരെ ചുണ്ടുവരെ പൊട്ടി. അന്ന സംഭവം നിങ്ങള് കാന്തപുരത്തിന്റെ ജി എം സി ഇങ്ങനെ വരികയാണ്. അപ്പൊ വ്യാജമുടിയെ കുറിച്ച് അവർ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് മുജാഹിദികളുടെ പള്ളി കൊമ്പോണ്ടിൽ. അതിന്റെ അടിച്ച് നമ്മളെ കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഉസ്താദ് വിചാരിച്ച് മൂപ്പരെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. മൂപ്പരെ ജി എം സിന്റെ ഷട്ടർ എത്തിയിട്ട് കയ്യോ ഒരു ഒറ്റയിടല വിട്ടപ്പോ മുജാഹിദ് അതേപോലെ തന്നെ ഒറ്റ ബലി ചോക്കടിച്ച മൈ ബലിച്ചിട്ട് മൂപ്പര് ഷട്ടർ വന്നിച്ചേ പിറകിലെ ടൂ വീലറുകാരോട് പറഞ്ഞ് ഒരു സംഘം മുജാഹിദികളുടെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, മാനവികത സൂപ്പറായിട്ട് ഉണർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു മൂപ്പര്. സുന്നികൾ ഉണർത്തി ഉണർത്തിയപ്പോ കുറെ മുജാഹിദിന്റെ ചുണ്ട് പൊട്ടി ചോര വന്ന് നിലത്ത് കിടന്നുവരുന്നുണ്ട്. മാനവികത എന്താന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് മൂപ്പര് അതുകൊണ്ട് എന്തുണ്ടായിന്നറിയോ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്റ്റേജിൽ മൂപ്പര് ഇങ്ങനെ എത്തിയിട്ട് ആശയത്തെ ആശയം കൊണ്ട് നേരണം സ്ഥാപ് ഒന്ന് പത്ത് മിനിറ്റ് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. അതിനൊരു മൂന്നാലയാണ്, കാരണം മുഖ്യമന്ത്രി എന്ന നിലക്ക് മൂപ്പർക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഈ ഉസ്താദിന്റെ മാനവികത. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ കേരളക്കാര്. ജനങ്ങളെ, കുറച്ചൊക്കെ ഒരു ഫോർവേഡ് ആയിട്ടൊരു ചിന്ത നമുക്ക് ആവശ്യം. ഈ രംഗത്തൊക്കെ നമുക്ക് വളരെയേറെ ഉയർന്ന ചിന്ത വേണം. മനസ്സിലായില്ലേ? ഇത് സംഭവം എന്താന്ന് വെച്ചാല് രോമം കൊണ്ട് കുടുങ്ങി, രോമം കൊണ്ട് കുടുങ്ങി. ഈ ഊഷ്മളമായ വരവേറ്റ് വാങ്ങി നാം മൂപ്പർ ഇന്നത്തെ പത്രത്തില്. എന്താ ഊഷ്മളം? ഈ കെ സുന്നികള് ഈ മൺകുടത്തിലൊക്കെ രോമം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി റോഡ് സൈഡിൽ വെച്ച് മൂപ്പരെ സ്വീകരിക്കാൻ. എന്ത് ഊഷ്മളാന്ന! മാത്രമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു കേരള യാത്രക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിട്ടുണ്ടോ? ഏത് ദുര്യോഗങ്ങൾ മനസ്സിലായോ? മംഗലാപുരത്ത് നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഈ കെ സുന്നികളുടെ തൊട്ട് പിറകില് പോയത് കള്ളനാട്ടോ, ശ്രദ്ധിക്കണേ. ഏത് അടുത്ത സ്റ്റോപ്പിൽ കാസർഗോഡേക്ക് എത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് കാഞ്ഞങ്ങാട് എത്തുമ്പോഴേക്ക് ഈ കെ സുന്നികൾ പോയത് കള്ളനാട്ടോ, ശ്രദ്ധിക്കണോ. ചാണകം തളിച്ച് ശുദ്ധീകരിക്കുക. മൂപ്പര് തിരുവനന്തപുരത്ത് എത്തി മടങ്ങുമ്പോഴേക്ക് ഈ കെ സുന്നികൾ തിരുവനന്തപുരത്ത് വന്ന പെരുങ്കള്ളനാട്ടോ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു ദുര്യോഗം കേരളത്തിൽ ഏതെങ്കിലും ഒരു കേരള യാത്രക്ക് ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേരള യാത്രക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം? അല്ല, ദുനിയാവെന്ന് കൊടുത്ത നിന്നേതയാണ്. മാത്രമല്ല, നിങ്ങൾ വിചാരിച്ചോ അള്ളാന്റെ റസൂലിന്റെ മുടിയായിരുന്നു അയാളെ കയ്യിലുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവായി തള്ള ഏറ്റെടുത്ത എന്തെങ്കിലും ഒരു നിലക്ക് ആ മുടി നബീന്റെ ആണ് തെളിയിക്കാൻ ഒരു രേഖ ഉണ്ടായോ? എല്ലാരും വാശി പിടിച്ച് എന്നാ പിന്നെ ഒന്ന് കത്തിച്ചൂടെ. ആരടക്കോ? പിണറായി വിജയനടക്കം ചോദിച്ചു. ഓലി ഊണിച്ച് ഒരുപാട് കത്തി. ഏയ്, പിണറായി വിജയൻ ഒടുവിൽ മതം പഠിപ്പിക്കാൻ ഉസ്താദിനെ, ഉസ്താദേ സുന്നത്താണ് ശ്രദ്ധിക്കേണ്ടത്. ആര്? ഉസ്താദ് പിണറായി, സഖാവ് കാന്തപുരത്തിനെ. അല്ല, അപ്പൊ എന്താ പയ്യൻ പറയണ്ടേ?
കാന്തവർ ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കല്ലേ ദീനു വേണ്ട, നബീന്റെ സുന്നത്താണ് പ്രത്യേകത. ഇങ്ങോട്ട് ഇവിടെ പിണറായി പറയും ഉസ്താദേ വഫീലിഹി വകൗലിഹി വതക്രീരിഹി, നബീന്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദം എന്ന സുന്നത്ത്. അതുകൊണ്ട് നമ്മൾ എന്താക്കി, ഉസ്താദ് പിണറായി സഖാബ് കാന്തപുരം. ടി കെ അംസനോട് ഈ കൗമിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? എന്തറിയാനാ, ഖിയാമത്ത് നാൾ വരെ കൗമ നന്നാവൂല. ഹാദാ കൗമുൻ ജാഹിലുൻ, ഓലൊക്കെ ഒന്നിച്ച് ഇപ്പം മിണ്ടാട്ടോ ഇല്ല, ഒറ്റ കുട്ടിനെയും വിളിച്ച് സ്റ്റേജ് കയറ്റിയതുമില്ല. ഒന്നുകിൽ സി പി എം എന്ന് പോന്നോലെ, അല്ലെങ്കിൽ വേറെ എന്താ, ഒന്നുമില്ല, ഒലിയമ്മയിൽ ഒന്ന് തെറ്റി, ആനുകൂല്യം ഒന്നും കിട്ടിയില്ല. കാന്തപുരം പറഞ്ഞ് എനിക്ക് ആനുകൂല്യം കിട്ടുന്നേ ഞാൻ നിൽക്കുന്നു, എന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടേ അതിന്റെ പിറ്റേന്ന്. എന്നിട്ടും കൗമ അവിടെ നിൽക്കുകയാണ്, എന്നിട്ടും നമ്മുടെ കൗമ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോ, ഇത് കത്തിച്ചൂടേന്ന് ചോദിച്ചു, എല്ലാരും ചോദിച്ചു. അപ്പൊ മൂപ്പര് പറയണേ എന്ത്, വിശ്വസിച്ചാല് വിശ്വസിച്ചാ മതി, കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ അത് കത്തിയ മൂപ്പരെ സ്വപ്നം കത്തി പോവില്ലേ? മൂപ്പർക്ക് വലിയൊരു സ്വപ്നം ആകത്തിനുള്ള ഒരു മുടി, അത് കത്തുന്നു മൂപ്പർക്ക് അറിയാം. കാരണം ആ മുടിന്റെ സ്രോതസ് മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം, ഇത് എവിടുന്നാണ്. ഏതുപോലെ റഹ്മത്തുള്ള ഖാസിമിനെ പോലെ, ഖാസിമി ഇത്ര പോന്നെ ഏത് മഷിക്കുപ്പി പോലത്തെ ഒരു കുപ്പിയിൽ നബീന്റെ മുടിയിട്ട് വെള്ളം നടത്തി 25,000 വിറ്റ്. എന്നിട്ട് മൂപ്പര് പറയാ, ആവശ്യക്കാര് വാവാട് ഉസ്താദ് വാങ്ങിയാതി, എന്തേ മൂപ്പര് വാങ്ങാഞ്ഞ് അതാരും ചിന്തിക്കാറില്ല. എന്തേ ഖാസിമി വാങ്ങാത്ത, നബീനോട് ഏറ്റവും ഹുബ് വെക്കേണ്ടത് ആരാ? പ്രാസംഗികരല്ലേ, അള്ളാന്റെ റസൂലിനെ അനുസരിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾക്കല്ലേ നബീനോട് ഏറ്റവും വലിയ ബന്ധം ഉണ്ടായേ, നബീന്റെ മുടിയിട്ട വെള്ളമാണിത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ഒരു കഥയും പറയാ, മുടിയിട്ട വെള്ളമാണെന്ന് നബീന്റെ ഒറിജിനൽ മുടി ബർക്കത്തെടുക്കാം. അതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് വില കൊടുത്തു അത് വാങ്ങും. അല്ലേ, എന്തേ ഖാസിമി വാങ്ങാത്ത, മൂപ്പർക്കറിയാം മൂത്തടുത്തുനിന്ന് പോരുമ്പോ അവിടുത്തെ ഓവുചാലിന് തെളിഞ്ഞ വെള്ളം മുക്കി കുപ്പിയിലാക്കിയതാ. അതുകൊണ്ട് ഇനി 25 കൊടുത്ത് വാങ്ങാൻ പറ്റില്ല മൂപ്പർക്കറിയാം, അതുകൊണ്ട് മൂപ്പർ വാങ്ങി. എന്നിട്ട് മൂപ്പർ ചോദിക്കുക, അവിടെ സെനതുണ്ടോ? അപ്പൊ മറ്റോ ചോദിച്ചു, ഇവിടെ സെനതുണ്ടോ? പിന്നെ ഊലമില്ലേ, മനസ്സിലായില്ലേ? ഇത് കത്തിച്ചൂടായെന്ന് ചോദിച്ചു, ഇത് കത്തിക്കാൻ പറ്റില്ല, കത്തിച്ച പോയില്ലേ കാറ്റ്. ജനങ്ങളോട് എത്ര റുപ്യ വാങ്ങിയിട്ടിന്റെ പേരില് ഓല്ലം കൂടി കൊടുത്ത് കൈകാര്യം ചെയ്യൂലേ. ഈ പ്രാവശ്യം എന്തുണ്ടായി അറിയോ, ഇതിങ്ങനെ കൊടുമ്പിരിക്കൊണ്ടപ്പോ ജനങ്ങളൊന്ന് പൊട്ടീസാക്കണം, അതിനൊരു കേരള യാത്ര. പണ്ടൊരു കേരള യാത്ര നടത്തിയിരുന്നു ഉസ്താദ്, അതപ്പന്നറിയോ ശേഖന്നൂരിനെ ചെയ്തപ്പോ എല്ലാവർക്കും തിരിഞ്ഞ്, രാജ്യത്തിനും നിയമത്തിനും കോടതി ഒക്കെ തിരിഞ്ഞ്, അപ്പൊ ക്ലീനി മേജ് പോയി. അപ്പൊ ഒരു കേരള യാത്ര. അല്ലെങ്കിലും ഇന്ത്യയിലെ നടന്ന ഇത്തരം യാത്രകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പെരുംകളവ് ഒതുക്കാനാണ് അത്ര കേരളത്തിലെ മിക്ക ആളുകളും യാത്ര. ചാവപ്പെട്ടി കുംഭകോണം നടന്നതാണ് നമ്മളെ ലാൽകൃഷ്ണ അദ്വാനി യാത്ര നടത്തി. അതിന്റെ പിന്നിലും ശേഷമുള്ള ദുരന്തങ്ങൾക്ക് മനസ്സിലായില്ലേ, മനസ്സിലായോ? അതേ ഇവിടെ നടക്കാൻ പോകും. അല്ലാതെ കേരളത്തിൽ ഇപ്പോ ഓരോരുത്തർ എന്തൊക്കെ ഉണർത്തി, എത്ര മോചന യാത്രന്റെ ബോർഡാകാണ്ട്, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? കള്ളുടിച്ചോ കുടിച്ചെന്നെ ഏറ്റവും കൂടുതൽ ക്യൂ കള്ളുഷാപ്പിന്റെ മുമ്പിലാണ് അല്ലേ? കേരളക്കരയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളുഷാപ്പിന്റെ മുമ്പിലല്ലേ? അല്ലേ? മുജാഹിദ് വിഭാഗത്തിലോ ഇതര സംഘടന